നമസ്കാരം. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജയശങ്കർ. അഡ്വക്കേറ്റ് ജയശങ്കറിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ ആരും കേരളത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. പൊതുവേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചർച്ചകളും നിലപാട് വ്യക്തമാക്കുന്ന ഒരു ശൈലിയും ഒക്കെ കേട്ടാൽ അദ്ദേഹം വളരെയധികം സ്വാധീനമുള്ള ഒരു പൊതു രാഷ്ട്രീയ നിരീക്ഷകനായി തന്നെയാണ് വിലയിരുത്തുന്നത്. സി പി ഐ കാരനെന്ന് പറയപ്പെടുമ്പോൾ പോലും അദ്ദേഹം മാർക്സിസ്റ്റ് വിരുദ്ധനും അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരെയൊക്കെ അദ്ദേഹം ശക്തമായി വിമർശിക്കുന്നു എന്ന് തോന്നൽ ഉളവാക്കുന്ന തരത്തിൽ ചില ഇടപെടലുകൾ നടത്താറുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ മനസ്സിലും ചില താല്പര്യങ്ങളുണ്ട് എന്ന് വെളിവാക്കുന്ന ഒരു പരിപാടി കഴിഞ്ഞ ദിവസം യൂട്യൂബിലുണ്ടായി. അതായത് സാബു എം ജേക്കബ് എന്ന കിറ്റെക്സിന്റെ മുതലാളിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ പഴയ സഹപാഠിയാണ് ഈ പറയുന്ന സാബു എം ജേക്കബ് എന്നൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടാണ് അദ്ദേഹം കാര്യം പറയുന്നത്. എന്തായാലും തുടക്കത്തിൽ അദ്ദേഹം സഹപാഠി എന്ന് പറഞ്ഞു തുടങ്ങിയതിൽ തന്നെ ഒരു സന്തോഷമുണ്ട്. ഒരു സത്യം സത്യം പോലെ പറഞ്ഞല്ലോ. എന്നിട്ട് ഏറ്റവും ഒടുവിലും പിന്നീട് അദ്ദേഹം ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്, സഹപാഠി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സാബുവും ജേക്കബുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, വലിയ അടുപ്പമില്ല, അദ്ദേഹത്തെ വിളിക്കുന്നതും പറയുന്ന ഒരു ആളല്ല ഞാനെന്നൊക്കെ അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് വാചകങ്ങൾ അങ്ങ് മാറ്റി നിർത്തിയാൽ ആ ഒരു 20 മിനിറ്റോളം നീളുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയിൽ മൊത്തം കേൾക്കാനുള്ളത് അദ്ദേഹത്തിന് സാബു എം ജേക്കബിനോടുള്ള മാനസികമായ അടുപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി വെളിവാകുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പിതാവായ ജേക്കബിന്റെ കാലഘട്ടം തൊട്ടും ഒപ്പം ഈ നാട്ടിൽ അന്ന അലുമിനിയം, ജാക്സൺ പ്രഷർ കുക്കർ, കിറ്റെക്സ് അങ്ങനെ തുടങ്ങി എല്ലാ അവരുടെ സംരംഭങ്ങൾ വളർന്നതിന്റെ ചരിത്രവും വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം സാബു എം ജേക്കബിനെ വെള്ളപൂശുമ്പോൾ അല്ലെങ്കിൽ സാബു എം ജേക്കബിന്റെ വക്കാലത്തെടുക്കുമ്പോൾ അതിൽ പ്രീണനമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുമെന്ന് ജയശങ്കർ വിചാരിക്കണം. കാര്യം ഈ നാട്ടിൽ പറയാറില്ലേ, പൂച്ച പാല് കുടിക്കുമ്പോൾ കണ്ണടച്ചു വെച്ചാണ് കുടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാല് കുടിക്കുന്നത് ഞാൻ മാത്രമേ കാണുന്നുള്ളൂ, ഈ ലോകത്ത് ആർക്കും അത് മനസ്സിലാകില്ല, അത്രയേ ഉള്ളൂ ജയശങ്കറിന്റെ ആ വിശദീകരണം കേട്ടിട്ട്. ജയശങ്കറിന്റെ ആ വിശദീകരണത്തിൽ ടോട്ടലി പറഞ്ഞിരിക്കുന്നത് സാബു എം ജേക്കബ് ഈ നാട്ടിലെ മഹാനായ ഒരു വ്യവസായിയാണ്, ഒപ്പം അദ്ദേഹത്തിന്റെ നന്മ പ്രവർത്തനം കൊണ്ട് രാഷ്ട്രീയം വളർത്തിയ ഒരു വ്യക്തിത്വമാണെന്നൊക്കെ അദ്ദേഹം വെള്ളപൂച്ചി വിടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എനിക്ക് സാബു എം ജേക്കബ് എൻ്റെ വലിയ ആളൊന്നുമല്ല, സാബു എം ജേക്കബ് എൻ്റെ പഴയ സഹപാഠിയാണ് എന്ന് കരുതി സാബു എം ജേക്കബിനോടൊപ്പം ഞാൻ ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് മറ്റേ മ്യൂസിക് കൊടുക്കും പോലെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഈ ജയശങ്കർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ജയശങ്കർ നൽകിയിരിക്കുന്ന നിലപാട് കൃത്യമായി കേൾക്കുന്നവർക്ക്, നിങ്ങൾക്ക് സാബു എം ജേക്കബിനെ പ്രീണിപ്പിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾക്കും ഈ മാധ്യമങ്ങൾക്കൊക്കെ കൊടുക്കും പോലെ എന്തോ ഒരു കട്ടിക്കൊരു സംഭവം കിട്ടി എന്ന് തോന്നൽ ഉണ്ടായാൽ ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. നിങ്ങൾ നിരീക്ഷകനാണല്ലോ. ഈ നാട്ടിൽ നിരീക്ഷകർക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. അതായത് നിരീക്ഷണം നടത്തി കുറച്ച് ശ്രദ്ധ കിട്ടിക്കഴിഞ്ഞാൽ ആ നിരീക്ഷണത്തിലൂടെ എന്തൊക്കെ ഗുണകരമായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള പൊതു ചിന്ത സ്വാഭാവികമായിട്ട് പലരിലും കണ്ടുവരുന്നുണ്ട്. അത് ഏത് തരത്തിൽപ്പെട്ട നിരീക്ഷകരായിക്കോട്ടെ, അവരുടെയൊക്കെ ഇപ്പോൾ ഒരു പൊതു നിരീക്ഷണം നോക്കിയാൽ അതിൻ്റെ മറവിലൂടെ നമുക്ക് ഗുണകരമായിട്ട് എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന തരത്തിലുള്ള ഒരു തരം നിരീക്ഷണം ഇതിൻ്റെ ഇടയിൽ കൂടി കടത്തി വിടുന്നുണ്ട്. അതുപോലൊരു നിരീക്ഷണമാണിപ്പോൾ സാബു എം ജേക്കബിന് വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിനിടയിൽ അദ്ദേഹം ഈ കുന്നത്തുനാട് മണ്ഡലത്തിലെ എം എൽ എ ആയ പി ശ്രീനിജനെയൊക്കെ വളരെ ശക്തമായ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതായത് ശ്രീനിജന്റെ പഴയ ചരിത്രവും ശ്രീനിജൻ എന്ന വ്യക്തിക്ക് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ശ്രീനിജൻ ആള് മോശക്കാരനാണ്, സാബു എം ജേക്കബ് ഏറ്റവും മികച്ച ആളാണ്. അദ്ദേഹം കുന്നത്തുനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 4 പഞ്ചായത്തുകൾ പിടിച്ചതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം കുറെ വിശദീകരണം നൽകി. അത് അദ്ദേഹത്തിന്റെ മേന്മ കൊണ്ട് പിടിച്ചെടുത്തതാണ്. അദ്ദേഹം പി ടി തോമസ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, പി ടി തോമസ് ഒരു വിവാദങ്ങൾ അല്ലെങ്കിൽ പി ടി തോമസ് ഒരു കാര്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ കൃത്യമായ ധാരണയില്ലാതെ പറയില്ല എന്ന് പി ടി തോമസിനെയും സാബു എം ജേക്കബിനെയും വെള്ളപൂച്ചതിന് ശേഷം പി വി ശ്രീനിജന്റെ തലയിൽ എല്ലാം കൂടി കൊണ്ടുവന്ന് കെട്ടിവെക്കുകയാണ്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തത് ബെന്നി ബെഹനാൻ എം പി എന്ന കോൺഗ്രസ് നേതാവാണ്. പോരാത്തതിന് ഇവിടെ പ്രശ്നങ്ങളുണ്ട്, അതായത് കിറ്റെക്സിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവർ കടമ്പ്രയാർ മലിനമാക്കുന്നു എന്ന തരത്തിൽ നിയമസഭയിൽ ഒരു സബ്മിഷൻ കൊണ്ടുവരുന്നതും അതിനെ സംബന്ധിച്ച് പരാതികൾ കൊടുത്തതും തൃക്കാക്കര എം എൽ എ ആയ പി ടി തോമസ് ആണ്. അപ്പോ ഈ പറയുന്ന സാബു എം ജേക്കബിനോട് നേരിട്ട് പരിഭവമുള്ളവർ കോൺഗ്രസ്സുകാരാണ്. ആ കോൺഗ്രസ്സുകാർ നേരത്തെ ഭരിച്ചിരുന്ന പഞ്ചായത്താണ് ഈ പറയുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഈ കോൺഗ്രസ്സുകാരിൽ നിന്നാണ് ഈ കിഴക്കമ്പലം പഞ്ചായത്ത് ഈ സാബു എം ജേക്കബ് പിടിച്ചെടുക്കുന്നത്. പോരാത്തതിന് ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിൽ ഇക്കുറി 2020 എന്ന സംഘടന പിടിച്ചെടുത്ത വോട്ടും കോൺഗ്രസിൻ്റെതാണ്. അതുകൊണ്ടാണ് എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് ഇപ്പോൾ വലിയ ഡാമേജ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ വോട്ട് കൊണ്ടാണ് സാബു എം ജേക്കബ് വളരുകയും
സാബു എം ജേക്കബിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്വാധീനമെല്ലാം കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി കൊടുത്ത പ്ലാറ്റ്ഫോമിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷേ ജയശങ്കർ അതല്ല പ്രശ്നം ജയശങ്കറിന്റെ പ്രശ്നം അവിടെ പി വി ശ്രീനിജൻ എം എൽ എ ആയതുകൊണ്ടാണ് പി വി ശ്രീനിജൻ ഇപ്പോൾ നേരിട്ട് സാബു എം ജേക്കബിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു നേരിട്ട് പണിയെടുക്കാൻ ശ്രമിക്കുന്നു അത് ഈ പറയുന്ന വ്യക്തിയുടെ വകതിരിവില്ലായ്മയാണ് അല്ലെങ്കിൽ ഒരു എം എൽ എക്ക് കിട്ടിയ പരാതിയായിരുന്നെങ്കിൽ അദ്ദേഹം സാബു എം ജേക്കബിനെ പോലൊരു വ്യക്തിക്കെതിരെ നേരിട്ട് ശബ്ദിക്കാമോ അല്ലെങ്കിൽ അവർക്കെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാകുമോ അദ്ദേഹത്തിനെതിരെ വെള്ളപൂശണ്ടേ അദ്ദേഹം വലിയൊരു സമ്പന്നനല്ലേ അപ്പോൾ ശ്രീനിജനെ പോലൊരു തുടക്കക്കാരൻ അദ്ദേഹം എന്ത് ചെയ്യണം ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസും സാബുയും ജേക്കബും തമ്മിലുള്ള ഇഷ്യൂവിനെതിരെ അദ്ദേഹം നിലപാട് സ്വീകരിക്കാതെ പ്രോത്സാഹിപ്പിക്കാതെ സ്വന്തം നിലയ്ക്ക് പരാതി കൊടുത്ത് സാബുയും ജേക്കബിനെ വിഷമിപ്പിച്ച വ്യക്തിയാണ് ഈ ശ്രീനിജൻ എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് അതുകൊണ്ട് ശ്രീനിജൻ ഒരു പക്വതയില്ലാത്ത രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന്റെ മുമ്പത്തെ നിലപാട് കൊണ്ട് തന്നെ അദ്ദേഹം ശരിയായ വ്യക്തിത്വമല്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കറിനോട് പറയാനുള്ളത് ഈ നിരീക്ഷണമൊക്കെ നല്ലത് തന്നെയാണ് അത് ഈ നാട്ടിൽ ആർക്കും നടത്താം കാര്യം അത്യാവശ്യം ഈ നാട്ടിൽ ജനാധിപത്യത്തിന്റെ ഭാഗമായി ആർക്ക് വേണമോ മൗലിക അവകാശത്തിന്റെ ഭാഗമായി സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്താം അപ്പോ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന നിരീക്ഷണം എല്ലാവരും അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നൊന്നും ജയശങ്കർ വാശി പിടിക്കണം നിങ്ങൾ ഒരു പരിണിതപ്രജ്ഞനായ ഒരു നിരീക്ഷകൻ തന്നെയാണ് ഈ പറയുന്ന നേരത്തെ സാബുയും ജേക്കബിനെതിരെ ഗവൺമെന്റ് പ്ലീഡറായിട്ട് നിരവധി കേസുകൾ കൈകാര്യം ചെയ്ത വ്യക്തി നിങ്ങളാണ് അപ്പോൾ നിങ്ങൾ മുൻപത്തെ കാലഘട്ടത്തിൽ ഗവൺമെന്റ് പ്ലീഡറായിട്ടിരിക്കുമ്പോൾ അത് സാബുയും ജേക്കബിന്റെ കേസ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ഏതൊക്കെ തരത്തിൽ അതിൽ അവിശുദ്ധമായി ഇടപെട്ടു എന്നതൊക്കെ സംബന്ധിച്ച് അന്നത്തെ കാലഘട്ടത്തിലുള്ളവർ പ്രതികരിക്കേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒരു സംവിധാനമോ ഒരു സഹായമോ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാതെ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടത്ര പരിഗണിക്കാത്തതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ നാക്കിന്റെ ഗുണം കൊണ്ടാണ് നിങ്ങളെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടാത്തത് എന്നിരുന്നാലും ഞാൻ ഈ നാട്ടിൽ വലിയ വിമർശകനാണ് എനിക്ക് ആരെയും വിമർശിക്കാമെന്ന തോന്നല് നിന്നുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് കേൾക്കുന്നവരാണ് ബോധ്യപ്പെടുത്തേണ്ടത് ആ നിലയ്ക്ക് നിങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടും അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടും പറയുമ്പോൾ പിന്നീട് നിങ്ങൾ സി പി ഐ കാരനാണെന്ന് കൂടി അതിൻ്റെ കൂടെ പറഞ്ഞു വെക്കേണ്ട കാര്യം എന്താണ് ഒരു കാര്യമില്ല ജയശങ്കർ ഒരു കാര്യം വിചാരിക്കരുത് ജയശങ്കർ പറയുന്നതാണ് ഈ നാട്ടിൽ എല്ലാവരും അതേപടി വിശ്വസിക്കുന്നത് ജയശങ്കർ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ പോയി കഴിഞ്ഞു നിങ്ങൾക്ക് സാബുയും ജേക്കബുമായിട്ട് അവിശുദ്ധ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന തരത്തിൽ തന്നെയാണ് ആ പ്രതികരണം കേട്ടപ്പോൾ തോന്നിയത് അതുകൊണ്ട് നിങ്ങളുടെ നിലപാട് നിങ്ങൾ വെള്ളം ചേർക്കുകയാണ് അത് എന്തിനു വേണ്ടിയാണ് എന്ന് മാത്രമാണ് ഈ സമൂഹത്തിൽ ഇപ്പോൾ ഉയരുന്ന സംശയം അതുകൊണ്ട് ജയശങ്കർ ഒരു കാര്യം മനസ്സിലാക്കുക ജയശങ്കർ മാത്രമാണ് ഈ നാട്ടിൽ കണ്ണടച്ച് പാല് കുടിക്കുന്നതെന്ന് വിചാരിച്ചാൽ അത് തെറ്റാണെന്ന് മാത്രമേ നിങ്ങളെയോട് ഇപ്പോൾ വിനയ പുരസരം അറിയിക്കാനുള്ളൂ.